ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ഭീകരത ആഗോള സമാധാനത്തിന് വെല്ലുവിളിയാണെന്ന് ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടാൻ SCO രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഭീകരപ്രവർത്തനങ്ങൾ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ല. ഭീകരപ്രവർത്തനം നയമാക്കിയ രാജ്യങ്ങളെ എതിർക്കുന്നതിന് മടിക്കരുതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. क्रॉस बॉर्डर टेररिज्म को अपनी नीतियों के इंस्ट्रूमेंट के रूप में इस्तेमाल करते हैं, आतंकवादियों को पनाह देते हैं. SCO को ऐसे देशों की आलोचना में कोई संकोच नहीं करना चाहिए. ऐसे गंभीर विषय पर दोहरे मापदंड के लिए कोई स्थान नहीं होना चाहिए. टेरर फाइनेंसिंग के से निपटने के लिए हमें भी आपसी सहयोग बढ़ाना चाहिए. इसमें SCO के रेड्स मैकेनिज्म की महत्वपूर्ण भूमिका रही है. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ ചില രാജ്യങ്ങൾ അവരുടെ നയമാക്കി മാറ്റിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ SCO രാജ്യങ്ങൾക്കുള്ള ഉത്കണ്ഠയാണ് ഇന്ത്യക്കുമുള്ളത്. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി സമാധാനം, അഭിവൃദ്ധി, വികസനം തുടങ്ങിയവയ്ക്കായി നിലകൊള്ളുന്ന സംഘടനയാണ് SCO. പ്രാദേശിക ആഗോള സമാധാനത്തിന് ഭീകരത വെല്ലുവിളിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് പരസ്പര സഹകരണത്തിലൂടെ അതിനെ തരണം ചെയ്യാനുള്ള കൂട്ടുത്തരവാദിത്തം ഷാങ്ഹായ് കൂട്ടായ്മയ്ക്കുണ്ടെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ सीधा प्रभाव पड़ा है. अफगानिस्तान को लेकर भारत की चिंताएं और अपेक्षाएं SCO के अधिकांश देशों के समान है. हमें अफगानिस्तान के लोगों के कल्याण के लिए मिलकर प्रयास करने होंगे. अफगान नागरिकों को मानवीय सहायता, एक समावेशी सरकार का गठन, आतंकवाद और ड्रग तस्करी के विरुद्ध लड़ाई तथा महिलाओं, बच्चों और अल्पसंख्यकों के अधिकारों को सुनिश्चित करना हमारी साझा प्राथमिकताएं हैं. भारत और अफगानिस्तान के लोगों के बीच सदियों पुराने मैत्रीपूर्ण संबंध रहे हैं. SCO യുടെ ബഹുമുഖ സഹകരണം പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇന്ത്യ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിനായി സ്റ്റാർട്ടപ്പുകളും നവീകരണവും പരമ്പരാഗത വൈദ്യശാസ്ത്രം, യുവജന ശാക്തീകരണം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, ബുദ്ധമത പൈതൃകം പങ്കിടൽ തുടങ്ങി 5 പുതിയ സ്തംഭങ്ങൾ ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. SCO രാജ്യങ്ങളിൽ നിന്നുള്ള യുവാക്കളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി യങ് സയന്റിസ്റ്റ് കോൺക്ലേവ്, ഓതേഴ്സ് കോൺക്ലേവ്, സ്റ്റാർട്ടപ്പ് ഫോറം, യൂത്ത് കൗൺസിൽ തുടങ്ങി നിരവധി പുതിയ പ്ലാറ്റ്ഫോമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. യുവാക്കൾക്ക് അർത്ഥവത്തായ അവസരങ്ങൾ നൽകുകയാണ് ഇവയുടെ ലക്ഷ്യമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. SCO യുടെ 23-ാമത് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അധ്യക്ഷത വഹിച്ചത്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ അംഗരാജ്യങ്ങളായ ചൈന, റഷ്യ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഇറാൻ, ബെലാറസ്, മംഗോളിയ എന്നിവയെ നിരീക്ഷക രാജ്യങ്ങളായി ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന ഉച്ചകോടിയിലാണ് ഇന്ത്യ SCO യുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്.